അപ്പോൾ ഒരു എസ് ഐ ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി ആദ്യം പറഞ്ഞു. എസ് ഐ അല്ലെങ്കിൽ 6 മാർക്ക് വരുന്ന ടൈപ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്തൊരു എസ് ഐ ക്വസ്റ്റ്യൻ ആണ്, എന്താണ് പ്രൈമറി ഡാറ്റ, അതിൻ്റെ മെറിറ്റോ ഡീമെറിറ്റോ അല്ലെങ്കിൽ പ്രൈമറി ഡാറ്റയുടെ സോഴ്സസോ ഒക്കെ ചോദിക്കാം. അതുപോലെ തന്നെ 6 മാർക്കിൻ്റെയും നമുക്ക് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു പ്രൈമറി ഡാറ്റയുടെ കാര്യം. അതുപോലെ തന്നെ സെക്കൻഡറി ഡാറ്റയുടെ ഒരു കാര്യം, ചിലപ്പോൾ പ്രൈമറി ഡാറ്റയും സെക്കൻഡറി ഡാറ്റയും ഒരുമിച്ച് തന്നിട്ട് അതിൻ്റെ മെറിറ്റ്സോ ഡീമെറിറ്റോ അല്ലെങ്കിൽ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാനൊക്കെ ആയിട്ട് നമ്മളോട് ചോദിക്കുക കേട്ടോ. അപ്പോൾ പ്രൈമറി ഡാറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ദോസ് ഡാറ്റ വിച്ച് ആർ കളക്റ്റഡ് ഫോർ ദ ഫസ്റ്റ് ടൈം ആൻഡ് ദീസ് ആർ ഒറിജിനൽ ഇൻ ക്യാരക്ടർ. ഒരാൾ ആദ്യമായിട്ട് കളക്ട് ചെയ്യുന്നൊരു ഡാറ്റ, ഓക്കെ, അത് അതിൻ്റെ ഒറിജിനൽ ആയിരിക്കും, അല്ലാതെ വേറൊരാൾ കളക്ട് ചെയ്ത് വെച്ചത് വീണ്ടും റെഫർ ചെയ്യുക അങ്ങനെയൊന്നും അല്ലാതെ ആദ്യമായിട്ട് കളക്ട് ചെയ്യുന്ന ഒരു ഡാറ്റേനെ ആണ് നമ്മൾ, അതായത് ഒറിജിനൽ ഇൻ ക്യാരക്ടർ ആയിട്ടുള്ള ആ ഒരു ഡാറ്റയാണ് നമ്മൾ പ്രൈമറി ഡാറ്റ എന്ന് വിളിക്കുക. ഇനി പ്രൈമറി ഡാറ്റയുടെ മെറിറ്റുകൾ എന്ന് പറയുന്നത് ഒറിജിനൽ ഇൻ ക്യാരക്ടർ ആയിരിക്കും ഗ്രേറ്റർ കൺട്രോൾ, കാരണം നമ്മൾ ആദ്യമായിട്ട് കളക്ട് ചെയ്യുന്ന ഫസ്റ്റ് ടൈം കളക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഗ്രേറ്റർ കൺട്രോൾ ഉണ്ടായിരിക്കും, ഡാറ്റ കറൻ്റ് ആയിരിക്കും, സീക്രസി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും, മറ്റാർക്കും അതിനെക്കുറിച്ച് അറിയുന്നില്ല, കാരണം നമ്മൾ ഫസ്റ്റ് ടൈമായിട്ട് കളക്ട് ചെയ്യുന്നതായതുകൊണ്ട് സീക്രസി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. ബെറ്റർ ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ, നമുക്ക് കൂടുതലായിട്ട് ആ ഒരു ഡാറ്റേനെ ഇൻ്റർപ്രിറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ റെലവൻ്റ് ആയിട്ട് നമുക്ക് ആവശ്യമുള്ള റെലവൻ്റ് ആയിട്ടുള്ള ഡാറ്റ നമുക്ക് കിട്ടും. ഇനി പ്രൈമറി ഡാറ്റയുടെ ഡീമെറിറ്റുകൾ പറയുകയാണെങ്കിൽ ഹൈ കോസ്റ്റ് ആണ് അല്ലേ. നമ്മൾ ആദ്യമായിട്ട് ഒരു കാര്യം ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പോകുമ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് പോകാനും അങ്ങനെ കാര്യങ്ങൾ അന്വേഷിക്കാനും എല്ലാത്തിനും എന്തായിരിക്കും, കോസ്റ്റ് അധികമായിരിക്കും, ടൈം കൺസ്യൂമിങ് ആയിരിക്കും, ഒരുപാട് ടൈം എടുക്കും, ഇൻആക്യുറേറ്റ് ഫീഡ്ബാക്ക് ആയിരിക്കാം, ചിലപ്പോൾ നമുക്ക് നമ്മൾ വിചാരിച്ച അത്ര ഫീഡ്ബാക്ക് കിട്ടിയെന്ന് വരില്ല. അതുപോലെ തന്നെ ഹൈ കോസ്റ്റ് ഓഫ് ലേബർ, ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ലേബറിനെ വയ്ക്കുമ്പോഴും നമുക്ക് ഹൈ കോസ്റ്റാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഇത്രയാണ് പ്രൈമറി ഡാറ്റയിൽ വരുന്നത്. പിന്നെ അതിൻ്റെ സോഴ്സസ്, നമുക്ക് എവിടെ നിന്നൊക്കെയാണ് ഈ പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യാനായിട്ട്, ഈ ഒരു ഫസ്റ്റ് ടൈം നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുമ്പോൾ നമുക്ക് എവിടെ നിന്നൊക്കെയാണ് കളക്ട് ചെയ്യാനായിട്ട് കിട്ടുക, അല്ലെങ്കിൽ സോഴ്സസ് എന്തൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. ഒബ്സർവേഷൻ, നമുക്ക് നിരീക്ഷിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങളും നിരീക്ഷിച്ചുകൊണ്ട് നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യാം. ഇൻ്റർവ്യൂ ചെയ്യാം, ഒരാളെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ അയാളെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാനും ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇൻ്റർവ്യൂ ചെയ്ത് വേണമെങ്കിൽ. ക്വസ്റ്റിനെയർ, ഒരുപാട് പേർക്ക് ക്വസ്റ്റിനെയർ കൊടുത്തിട്ട് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് കളക്ട് ചെയ്യാം. ഷെഡ്യൂൾ വേണമെന്നുണ്ടെങ്കിൽ ഷെഡ്യൂളിൽ നമുക്ക് കളക്ട് ചെയ്യാം. എക്സ്പെരിമെൻറ്റേഷൻ, എന്തെങ്കിലും എക്സ്പെരിമെൻറ്റ്സ് നടത്തിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആക്കാം. സിമുലേഷൻ, പിന്നെ യൂസ് ഓഫ് ടെലിഫോൺ, ആരെങ്കിലും വിളിച്ചിട്ട് അങ്ങനെ അന്വേഷിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഫോക്കസ് ഗ്രൂപ്പ്, പിന്നെ മെയിൽ സർവേ, കുറേ സർവേകളൊക്കെ ഇടയ്ക്ക് ഫോണിലും അല്ലാതെയൊക്കെ നമ്മൾ ചെയ്യാറില്ലേ, അത് എന്തിനു വേണ്ടിയിട്ടാണ്, പുതിയതായിട്ട് ഇങ്ങനെ പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യുന്നതാണ്. പ്രൊജക്റ്റീവ് ടെക്നിക്ക്, പിന്നെ നമ്മുടെ വീട്ടിലൊക്കെ സർവേക്കൊക്കെ ആളുകൾ വരണ കണ്ടിട്ടില്ലേ, അതൊക്കെ എന്താണ്, ഈ ഒരു പ്രൈമറി ഡാറ്റ കളക്ഷനാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രൈമറി ഡാറ്റയിലുള്ളത്. പ്രൈമറി ഡാറ്റ എന്താണെന്ന് നോക്കുക, അതിൻ്റെ മെറിറ്റും ഡീമെറിറ്റ്സും നോക്കി വയ്ക്കുക, അതുപോലെ തന്നെ ഏതൊക്കെ സോഴ്സസിൽ നിന്നാണ് പ്രൈമറി ഡാറ്റ കിട്ടുന്നതെന്ന് നോക്കുക. അടുത്തതാണ് സെക്കൻഡറി ഡാറ്റ, ഇതുപോലെ തന്നെ എന്താണ് സെക്കൻഡറി ഡാറ്റ, അതിൻ്റെ മെറിറ്റുകളും ഡീമെറിറ്റുകളും. സെക്കൻഡറി ഡാറ്റ എന്ന് പറയുമ്പോൾ അത് ഓൾറെഡി കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഡാറ്റയാണ്, വേറെ ഏതെങ്കിലും ഒരു പേഴ്സൺ വേറെ എന്തെങ്കിലും ഒരു പർപ്പസിന്, അയാളുടെ പർപ്പസിന് വേണ്ടിയിട്ട് കളക്ട് ചെയ്ത് അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്തൊരു ഡാറ്റ നമ്മൾ വീണ്ടും യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് സെക്കൻഡറി ഡാറ്റ എന്ന് പറയാം. സെക്കൻഡറി ഡാറ്റയുടെ മെറിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഈസ് ഓഫ് ആക്സസ്, നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടില്ലേ, കാരണം വേറൊരാൾ ഓൾറെഡി അത് പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഡാറ്റയാണ്. ലോ കോസ്റ്റ് ആണ്, നമുക്ക് അതിന് അധികം അതിന് വേണ്ടിയിട്ട് മെനക്കെടേണ്ട ആവശ്യമില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം കോസ്റ്റും അതിന് വരില്ല. ടൈം സേവിങ് ആണ് ഈ പറഞ്ഞ പോലെ തന്നെ. പിന്നെ വെറൈറ്റി ഓഫ് സോഴ്സസ്, നമുക്ക് ഒരുപാട് സോഴ്സസിൽ നിന്ന് എന്ത് അവൈലബിൾ ആണ്, ഈ ഒരു സെക്കൻഡറി ഡാറ്റ അവൈലബിൾ ആണ്. പ്രൈമറി ഡാറ്റയ്ക്ക് അത്രയധികം സോഴ്സസ് ഒന്നും ഉണ്ടാവില്ല, നമ്മൾ നേരത്തെ പറഞ്ഞു തന്നെ ഉണ്ടാവുള്ളൂ. എന്നാൽ സെക്കൻഡറി ഡാറ്റ ആകുമ്പോൾ വെറൈറ്റി ഓഫ് സോഴ്സസ് ആണ്. ഇനി ഇതിൻ്റെ ഡീമെറിറ്റ് പറയുകയാണെങ്കിൽ ഔട്ട്ഡേറ്റഡ് ഡാറ്റ, ചിലപ്പോൾ നമുക്ക് ഇപ്പോൾ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മളൊരു ഡാറ്റ തപ്പുമ്പോൾ അത് പണ്ടത്തെ ആയിരിക്കും, ചിലപ്പോൾ ഈ സിലബസൊക്കെ ടെക്സ്റ്റ് ബുക്കൊക്കെ ചിലപ്പോൾ സിലബസ് മാറിപ്പോയി എന്ന് പറയില്ല, അപ്പോൾ ഔട്ട്ഡേറ്റഡ് ഡാറ്റയാവാം, ഇൻആക്യുറേറ്റ് ആയിരിക്കാം. നമ്മൾ വിചാരിച്ച അത്ര ആക്യുറസി, നമ്മൾ ചെയ്യുമ്പോൾ കിട്ടുന്ന ആക്യുറസി ചിലപ്പോൾ മറ്റൊരാളുടെ ഇൻഫോർമേഷനിൽ നിന്ന് നമുക്ക് കിട്ടിയെന്ന് വരില്ല, അപ്പോൾ ഇൻആക്യുറേറ്റ് ആവാം. നീഡ് നോട്ട് ടു ബി ആഡിക്വേറ്റ്, നമുക്ക് ആവശ്യത്തിനുള്ളത് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. പ്രൈമറി ഡാറ്റയൊക്കെ ആകുമ്പോൾ നമുക്ക് എത്രത്തോളം വേണമെന്ന് അറിഞ്ഞിട്ട് നമ്മൾ അത്രയും ഇൻഫോർമേഷൻ കളക്ട് ചെയ്യും. എന്നാൽ സെക്കൻഡറി ആകുമ്പോൾ നമുക്ക് ഇത്രയധികം ഇൻഫോർമേഷൻ അവിടെ നിന്ന് കിട്ടണം എന്ന് പറയാനായിട്ട് പറ്റില്ലല്ലോ. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ളത് നീഡ് നോട്ട് ടു ബി ആഡിക്വേറ്റ് ആയിട്ട് കിട്ടണമെന്ന് ഇല്ല. അതാണ് അതിൻ്റെ മെറിറ്റുകളും ഡീമെറിറ്റുകളും എന്ന് പറയുന്നത്. ഇനി
സോഴ്സസ് എവിടെ നിന്നൊക്കെ നമുക്ക് സെക്കൻഡറി ഡാറ്റ കിട്ടും? ഒഫീഷ്യൽ റിപ്പോർട്ട്സ്, ഗവൺമെൻറ്റിൻ്റെ ആണെന്നുണ്ടെങ്കിൽ സെൻട്രൽ, സ്റ്റേറ്റ്, ലോക്കൽ ഗവൺമെൻറ്റിൻ്റെ ഒഫീഷ്യലായിട്ട് റിപ്പോർട്ടുകളിൽ നിന്ന് കിട്ടും. ജേർണൽസിൽ നിന്ന്, ന്യൂസ് പേപ്പേഴ്സിൽ നിന്ന്, ബുക്ക്, പീരിയോഡിക്കലം, പിന്നെ പബ്ലിക്കേഷൻ, റിസർച്ച് ഓർഗനൈസേഷൻ്റെ ഓരോ പബ്ലിക്കേഷൻസിൽ നിന്നൊക്കെ തന്നെ നമുക്ക് സെക്കൻഡറി ഡാറ്റയുടെ സോഴ്സസ് ആണ്. ഇനി ഈ ഒരു പ്രൈമറി ഡാറ്റേനെയും സെക്കൻഡറി ഡാറ്റേനെയും തമ്മിൽ ഡിഫറൻസ് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് പറയുക? പ്രൈമറി ഡാറ്റ ഒറിജിനൽ ഇൻ ക്യാരക്ടറാണ്, സെക്കൻഡറി ഡാറ്റ നോട്ട് ഒറിജിനൽ ഇൻ ക്യാരക്ടറാണ്. പ്രൈമറി ഡാറ്റ കുറച്ച് എക്സ്പെൻസീവ് ആണ്, സെക്കൻഡറി ഡാറ്റ ലെസ് എക്സ്പെൻസീവ് ആണ്. പ്രൈമറിയിലെ ടൈം കൺസ്യൂമിംഗ് ആണ്, സെക്കൻഡറിയിലോ ലെസ് ടൈം കൺസ്യൂമിംഗ് ആണ് അല്ലേ. പ്രൈമറി ഡാറ്റ ആക്യുറേറ്റ് ആയിരിക്കും, സെക്കൻഡറിയിൽ സംടൈംസ് ഇൻആക്യുറേറ്റ്, ചില സമയങ്ങളിൽ അത് ആക്യുറേറ്റ് ആവണമെന്നില്ല. പ്രൈമറി ഡാറ്റയിൽ ആഡിക്വേറ്റും സ്യൂട്ടബിളും, നമുക്ക് ആവശ്യമുള്ള അത്രയും നമ്മൾ നോക്കും, ഇൻഫോർമേഷൻ കളക്ട് ചെയ്യും, അതുപോലെ തന്നെ നമുക്ക് സ്യൂട്ടബിൾ ആയത് മാത്രമാണ് നമ്മൾ സെലക്ട് ചെയ്യുക. എന്നാൽ സെക്കൻഡറി ആവുമ്പോൾ അത് ആഡിക്വേറ്റ് ആവണമെന്നില്ല. അതുപോലെ പ്രൈമറി ഡാറ്റ ഇറ്റ് ഈസ് ഇൻ ദ ഷേപ്പ് ഓഫ് റോ മെറ്റീരിയൽ, സെക്കൻഡറി ഡാറ്റ ഇറ്റ് ഈസ് ഇൻ ദ ഷേപ്പ് ഓഫ് ഫിനിഷ്ഡ് ഗുഡ് അല്ലേ. പ്രൈമറി ഡാറ്റ ആകുമ്പോൾ എന്താണ്, നമ്മുടെ ഇൻഫോർമേഷൻസ് നമ്മൾ കളക്ട് ചെയ്യുമ്പോൾ അത് റോ മെറ്റീരിയൽ ആയിട്ടാണ് നമുക്ക് കിട്ടണേ. എന്നാൽ സെക്കൻഡറി ഡാറ്റയുടെ കേസിലോ റോ മെറ്റീരിയൽ ആണോ? അല്ല, അതൊരു ഫിനിഷ്ഡ് ഗുഡ് ആയതിന് ശേഷമാണ് നമ്മുടെ കയ്യിൽ കിട്ടണത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ പ്രൈമറി ഡാറ്റയും സെക്കൻഡറി ഡാറ്റയും തമ്മിലുള്ള ഡിഫറൻസുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ടോപ്പിക് എന്തായാലും നോക്കുക, 3 മാർക്കിൻ്റെയിലോ അല്ലെങ്കിൽ 6 മാർക്കിൻ്റെയിലോ SAയുടെയിലോ ഒക്കെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ചോദിച്ച് നോർമലായിട്ട് കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ചിലപ്പോൾ വരാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പ്രൈമറി ഡാറ്റയും സെക്കൻഡറി ഡാറ്റയും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടോ സജഷൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം.